ഒന്ന് ഈ ഭയം എന്ന് പറയുന്നത് ഒരാളോട്, ഒരു സമുദായത്തോട്, ഒരു മതത്തോട് മറ്റൊരാൾക്ക് തോന്നുന്ന ഇതുപോലെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ സ്വയവും തോന്നാൻ സാധ്യതയുണ്ട്. ഹോമോഫോബിയ എന്ന് പറയുന്നത് പോലെ താൻ തന്നെ കുഴപ്പം പിടിച്ച ഒരാളാണോ എന്ന് സ്വയം തോന്നുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ അത് പല രൂപത്തിൽ അത് ലോകത്തിൽ, ഇന്ത്യ അടക്കം, അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനൊരു സർട്ടിഫിക്കറ്റിൽ ഒരു ദളിതനായ ഒരാളാവാം. സർട്ടിഫിക്കറ്റിൽ ആ അർത്ഥത്തിൽ ഞാൻ റിസർവേഷനിൽ ജോലിയിൽ കിട്ടിയിട്ടുള്ള ഒരാളാവാം. പക്ഷേ ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ അർത്ഥത്തിൽ ഞാൻ ദളിതർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്ന ആളല്ല, ഞാൻ ദളിതർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളല്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഹോമോഫോബിയയാണ്. നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന സമ്മർദ്ദങ്ങൾ ഒരാളെ സ്വയം അതിൽ നിന്നും ഉൾവലിക്കുന്ന ഒരു കാര്യമാണ്. ഇത് സ്ത്രീകൾക്കും അല്ലെങ്കിൽ വിവിധ അപര സമൂഹങ്ങൾക്കും ഇതിന് അവരിതിനെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാളുടെ പേര് ഇപ്പോൾ സക്കീർ ഹുസൈൻ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരാണെങ്കിൽ, എനിക്ക് എൻ്റെ പേര് മാത്രമേ അതുള്ളൂ, ഞാൻ അതിൽപ്പെടുന്ന ഒരാളൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് അയാൾ സ്വയം പിന്മാറുന്നുണ്ടാവും. ഈ ഇതിനാണ് ഹോമോഫോബിയ, സ്വയം തന്നെ ഉണ്ടാകുന്ന ഒരു ഭയമെന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ദളിത് ഫോബിയ എന്നൊക്കെ പറയുന്നത് ഒരർത്ഥത്തിൽ ഈ രീതിയിൽ പലപ്പോഴും പ്രബല അധികാര രൂപങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം യക്ഷിമാരോടും യക്ഷിയോടോ ഗന്ധർവന്മാരോടൊക്കെ വലിയ പേടിയുള്ളവരുണ്ടായിരുന്നു, ചാത്തനെ പേടിയുള്ളവരുണ്ടായിരുന്നു ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിച്ച് പോകുമ്പം അത് ബൗദ്ധരോടോ ജൈനരോടോ ഉള്ള പേടിയായിരുന്നു, ബ്രാഹ്മണൻ്റെ പേടിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ. അത് കേവല ബ്രാഹ്മണൻ ബുദ്ധനല്ലെന്നും ജൈനനല്ലെന്നും അധികാരവും അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര അധിനിവേശവും ഒക്കെ തമ്മിലുള്ള സംഘർഷങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള ഗൂഢരൂപങ്ങളോ നിഗൂഢരൂപങ്ങളോ അതിൻ്റെ ടെക്നിക്കുകളിൽ ചിലത് മാത്രമാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്നതുപോലെ തന്നെയാണത്, ആ അർത്ഥത്തിലാണ് ഒരുപക്ഷെ ഇസ്ലാം ഇതിനെ, വ്യക്തികളെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ മുൻവിധിയോടുകൂടി കാണേണ്ടതുണ്ട് എന്ന നിലയിലുള്ള വലിയ ചർച്ചകൾ, വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ മുസ്ലിം പ്രശ്നങ്ങൾക്കകത്തും കേരളത്തിലെയോ അല്ലെങ്കിൽ മലപ്പുറത്തെയോ ഒരു മുസ്ലിം വിദ്യാർത്ഥി മറുപടി പറയണം എന്ന നിലയിലുള്ള വലിയ ബാധ്യത അല്ലെങ്കിൽ വലിയ ഭാരം ഒക്കെ എടുത്ത് തലയിവെക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന കാര്യമായിരിക്കും, ഉടനെ പിന്നെ അപ്പോൾ തന്നെ ISS പറയണം, ഇത്ര വലിയ ഭാരമാണ് എടുത്ത് തലയിലേക്ക് വെക്കുന്നത്. ഇത് ഒരർത്ഥത്തിൽ ഇതിന് സമാനമായിട്ട് മറ്റ് പല ആളുകളോടും സമുദായത്തിലോ മറ്റു മതങ്ങളിലോ ഉള്ള ആളോട് ചോദിച്ചാൽ അവർ കൈയൊഴിയുകയും ചെയ്യും, അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് ആ പർട്ടിക്കുലർ കേസാണെന്ന് പറയുകയും ചെയ്യും. ഇതാണ് ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ ഇസ്ലാം സമൂഹത്തിൻ്റെ അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നം പലപ്പോഴും സർവലോകപരമായിട്ട് അതിൻ്റെ ഭാരം ഏൽക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നൊരു ഒരു സംഭവം, നമ്മുടേതുപോലുള്ള ഒരു രാജ്യത്ത്, ഇപ്പോൾ അത് അഷറഫും സാദിഖൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, ഇപ്പോൾ അതിന് പല ഘട്ടങ്ങൾ, ഇപ്പം ബാബറി മസ്ജിദും മണ്ഡൽ കമ്മീഷനൊക്കെ വരുന്നതിൻ്റെ ഘട്ടങ്ങൾ, അത് ഒരു പക്ഷേ രണ്ടാം മണ്ഡലിന് ശേഷം വരുന്ന, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള യുവാക്കൾ, വിദ്യാർത്ഥികളൊക്കെ ക്യാമ്പസുകളിൽ എത്തുകയും പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ എത്തുകയും ഒരു പുതിയ ഒരു നോളജിനെ സംബന്ധിച്ചിട്ടുള്ളൊരു സംവാദം ഒക്കെ വികസിച്ച് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ മട്ടിലുള്ള പുതിയ ഇടപെടലുകളിലേക്ക് അധികാര രൂപങ്ങൾ പോകുന്നത്. കാരണം അതിനെ അവിടെ സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ആവശ്യമായിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ മണ്ഡൽ ഘട്ടത്തിൽ OBC വിഭാഗത്തിനെ, OBC മറ്റ് ഇതര വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്നു. അപ്പോൾ അത് പക്ഷേ OBC പോലും അത് മനസ്സിലായില്ല. OBC വിഭാഗങ്ങൾ പോലും, നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളടക്കം OBC വിഭാഗങ്ങൾ പോലും റിസർവേഷൻ വേണ്ട എന്ന നിലയിൽ, അത് സ്വന്തം സമൂഹത്തിന് റിസർവേഷൻ വേണ്ട എന്ന നിലയിലേക്ക് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച
ഒരു 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 ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതാണൊരു വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ഒ ബി സിയെയും ദലിതരെയും ആദിവാസികളെയും പലതരത്തിലേക്ക് നിർത്താൻ ശ്രമിക്കുക. അപ്പം ഒരു വശത്ത് അത് പലതരത്തിലേക്ക് വിഭജിക്കാൻ ശ്രമിക്കുക, മറുവശത്ത് മുസ്ലിം പോലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൺസോളിഡേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് പല രൂപത്തിൽ പല സമയങ്ങളിൽ ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇസ്ലാം സമൂഹത്തിന് മേൽ മാത്രം ഉള്ള ഒന്നായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് വഴികൾ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു വലിയ തരത്തിലുള്ള ഒരു അക്കാഡമിക് സമൂഹങ്ങൾ അക്കാഡമിക് സമൂഹത്തെ നിർമ്മിച്ചുകൊണ്ട് അതിനെ ജ്ഞാനശാസ്ത്രപരമായി തന്നെ അവയെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇസ്ലാം മാത്രമാണ്, ഇസ്ലാമിൻ്റെ മാത്രമായ ഒരു ഒറ്റ ഒരു ബ്രാഞ്ചിലൂടെ നമുക്കിതിനെ കൊണ്ടുപോകാമെന്നുള്ള ശാഠ്യം ഒഴിവാക്കേണ്ടി വരും. അതിന് സമാനമായ ഇതര ധാരകളെയും, അത് കീഴാളധാരകളാവാം, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള സോഷ്യലിസ്റ്റ് ധാരകളാവാം, ബഹുജൻ സ്വഭാവമുള്ള ധാരകളാവാം, ഇവയൊക്കെ ചേർത്തുകൊണ്ടുള്ള അന്വേഷണങ്ങളിലേക്ക് അവയെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ മൊത്തം ബാധ്യതയും ഇസ്ലാമിന് മാത്രമാണ്, ഞങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങളതിൻ്റെ മുഴുവൻ ബേഡനം സഹിക്കുന്നവരാണ് എന്ന നിലയിലേക്കുള്ള ചുരുക്കത്തിൽ നിന്നും മാറിയിട്ട് വളരെ ബ്രോഡായ, കുറേ കൂടി വിപുലമായ രൂപത്തിലേക്ക് അവയെ അഴിച്ച് വിപുലമായി കാണേണ്ടുന്ന ഒന്ന് ഒരു 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 കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുക്കേണ്ടി വരും. മൂന്നാമത്തേത്, അടിത്തട്ടിൽ പോപ്പുലറായിട്ടുള്ള, ജനകീയമായിട്ടുള്ള, ജനപ്രിയമായിട്ടുള്ള പുതിയ അന്വേഷണങ്ങളെ വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടി വരുന്നുള്ളതാണ്. ഇപ്പം ഇവിടെ തന്നെ ഈ നമ്മുടെ കൊണ്ടോട്ടി ഈ പള്ളിയിലെ നേർച്ച പോലുള്ള, കൊണ്ടോട്ടി നേർച്ച പോലുള്ളൊരു സംവിധാനം എന്തുകൊണ്ട് ഇല്ലാണ്ടായിപ്പോയി, എവിടെ വെച്ചിട്ടാണ് ഇല്ലാണ്ടായിപ്പോയത്? ഒരു പക്ഷേ മലബാറിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ്. അതേസമയം 90കൾക്ക് ശേഷം അതുവരെ പറയാണ്ടിരുന്ന, അതുവരെ അഡ്രസ്സ് ചെയ്യാണ്ടിരുന്ന ഈ അംബേദ്കറും ഈ നാരായണഗുരുവും അല്ലെങ്കിൽ മറ്റ് ശൂദ്ര ആൾദൈവങ്ങളും ഹിന്ദുമതത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അതെല്ലാം, അത്തരത്തിലുള്ള എല്ലാ ധാരകളും പോയിട്ട് പ്യുവർ മുസ്ലിമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ഒരു 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 പ്രോബ്ലമായിട്ട് കാണേണ്ടതുണ്ട്. അപ്പം ശരിക്കും അതിൻ്റെ വിപുലമായ കൈവഴികളെ കാണുകയും അതിനെ പോപ്പുലറാക്കി മാറ്റുകയും ചെയ്യുന്ന, ജനപ്രിയമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ഒരു വിപുലമായ ഒരു ധാരയെ നിർമ്മിച്ചെടുക്കേണ്ടി വരും. അതുപോലെ അക്കാഡമിക്കായിട്ടുള്ള മറ്റൊരു വളരെ സവിശേഷമായ ഒരു ധാരയെ നിർമ്മിച്ചെടുക്കേണ്ടി വരും. ഈ അർത്ഥത്തിൽ അവയെ നമ്മൾ കാണുകയും അന്വേഷിക്കുകയും ചെയ്താൽ മാത്രമേ ഒരുപക്ഷെ ഇന്ത്യയുടെ പോലുള്ളൊരു സ്ഥലത്തെ അതിൻ്റെ ഒരു അടിത്തട്ടിനെയും സാധാരണ സമൂഹങ്ങളെയും സോഷ്യലിസ്റ്റുകളെയും അല്ലെങ്കിൽ മാർക്സിസ്റ്റുകളെയും അല്ലെങ്കിൽ ഗാന്ധിയൻ, പുതിയ രൂപത്തിലുള്ളൊരു ഗാന്ധിയൻ ഇതിനെയൊക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ അംബേദ്കർ ധാരണകളെയൊക്കെ ചേർത്തിട്ട് അതിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ്റേതായ വഴികളിലേക്കാണ് നമ്മളവയെ കാണേണ്ടത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഹിന്ദുത്വ അല്ലെങ്കിൽ ബ്രാഹ്മണ്യം കൂടുതൽ കൂടുതൽ കപടതകൾ ഒളിപ്പിച്ച് വെച്ച ലിബറലുകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇതര കീഴാള രൂപങ്ങൾ കൂടുതൽ കൂടുതൽ ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും. ദളിതർക്കൊക്കെ ഇത് ബാധമാണ്, ദളിതരൊക്കെ പലപ്പോഴും ചുരുങ്ങിപ്പോകുന്ന, ഭയാനകമായ വിധം ചുരുങ്ങിപ്പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വിപുലമാവുകയും കൂടുതൽ ജനപ്രിയമാവുകയും കൂടുതൽ അക്കാഡമിക് ആവുകയും ചെയ്യുന്ന ഒരു 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 വഴിയിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിപ്പിക്കാം.